മലയാളം ചൂണ്ടക്കാരൻ്റെ പുതിയ രവിയല്ലേ സാറാ. നമ്മൾ ഇന്ന് എന്നാ ചെയ്യുമ്പോൾ പച്ച കളറിലെ മീൻ വറുത്തത് ഉണ്ടാക്കാൻ പോവാ. അതിന് അതിനടുത്തിരിക്കുന്ന മീൻ എന്നാന്ന് വെച്ചാൽ ഒരു ഏരി എടുത്തിട്ടുണ്ട്, ഒരു കരിമീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏരി പിടിക്കുന്ന വീഡിയോ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ രാത്രിയായിരുന്നു സംഭവം നടന്നത്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാതെ അതുകൂടെ അതിന് ശേഷം നമുക്ക് മീനെ കൂടെ ഒന്ന് കാണിക്കാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇടുക. ചെമ്മരെ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചേക്കണം കേട്ടോ. വലിയൊരു ഏരിയാണ് കിട്ടിയേക്കുന്നത് കണ്ടോ. ഓക്കെ ഒന്ന് ചരിച്ചു പിടിച്ചോ, കാണിച്ചു തരാം. വലിയ ഏരിയാണ്. നല്ല വലിപ്പമുള്ള ഒരു ഏരിയാണ് നമുക്ക് അടിച്ചേക്കുന്നത്. നമ്മുടെ മീനെ കണ്ടല്ലോ, നമ്മുടെ മീൻ അത്യാവശ്യം വലിപ്പമുള്ള ഏരിയ കേട്ടോ. നമുക്ക് അതേ ഉള്ള ഏരിയ ഒരു കരിമീനുണ്ട്. കരിമീൻ ഇവിടെ മാറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വെട്ടി നല്ല ഉടപ്പറാക്കി എടുക്കാം. അത്യാവശ്യം നമുക്ക് നല്ല പൊടിയായിട്ട് വറക്കാം. നമ്മുടെ മീനെ തേക്കാനായിട്ടിരിക്കുന്ന മസാല എടുത്തിരിക്കുന്നത് ഒരു ആറ് കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഉരുണ്ട വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് മൈദാനങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടെ അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് എല്ലാത്തും എത്തിക്കാൻ പറ്റത്തുള്ളൂ. മീൻ്റെ ഒത്തിരി മുളക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എരിവായിരിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. നമ്മുടെ മസാല ഏകദേശം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇത്രയെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങാനീര്, ഒരു അഞ്ച് കഷ്ണം പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളി ചെറുത്, പിന്നെ കുറച്ച് മൈദാ ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂൺ മൈദാ ഇട്ടിട്ടുണ്ട്. ധാരാളം ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക് ഒരു അടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കിട്ടും. അതെല്ലാം നമുക്ക് പരത്തി വെക്കാൻ പറ്റും. എനിക്ക് ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി കിട്ടും. എന്ന് വെച്ചാൽ ഒത്തിരി മുളക് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അങ്ങനെ അപ്പം ഇങ്ങനെ എഴുതിക്കുന്നത് നമ്മുടെ മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ട്. പിന്നെ നമ്മുടെ മസാല ഇവിടെ തൊട്ട് നടത്തിയിരിക്കുന്നുണ്ട്. ഈ മസാല എനിക്ക് ഇതിലോട്ട് ഞാൻ നല്ലോണം വെട്ടി കൊടുക്കാം. അരഞ്ഞെടുത്തിലെല്ലാം ഉള്ളിലോട്ടുള്ള നല്ലോണം ഇപ്പോഴുള്ളതിനകത്തോട്ട് നല്ല രീതി പിടിക്കത്തുള്ള മസാലയല്ല. അടുത്തെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഇപ്പം ഭയങ്കര നോയ്സ് ആയിരിക്കും. നല്ല രീതിയിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഒരമണിക്കൂർ നമുക്ക് വെക്കാം. അവനെ നല്ല ഒരു അരമണിക്കൂർ വെക്കാം. നമ്മൾ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ തീക്കകത്ത്. അപ്പം നമുക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടണം. മറക്കാൻ ആവശ്യപ്പെടണം. ഗ്യാസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. പെട്ടെന്ന് ഒന്ന് ചൂടാക്കിക്കോളും. നമ്മുടെ മീൻ ഉണ്ടോ, നിനക്കത് അങ്ങനെ വെണ്ടോണ്ടിരിക്കുക. നമ്മുടെ മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും മറിച്ച് കൊടുക്കണം. നമ്മുടെ മീൻ അത്യാവശ്യം നല്ലോണം നീട്ടിട്ടുണ്ട്. അത് പിന്നെ ഒരു പ്ലേറ്റിലോട്ട്
നമ്മുടെ മീൻ നല്ല പൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ കരിമീനങ്ങൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കരിമീനങ്ങൾ അതിനകത്തിടാം. നമ്മുടെ കരിമീൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇവനെയും കൂടെ നമുക്ക് ആ ഇലക്കകത്തൊക്കെ ഇറങ്ങി എണ്ണ ഫുള്ള് പറ്റിപ്പോയി നന്നായി. നമ്മുടെ കരിമീനും ഏരി അഥവാ വിളക്കുഞ്ഞും നമ്മളെ സെറ്റപ്പാക്കി വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇവനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പച്ചമാരെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ നമ്മുടെ ഫിഷ് ഫ്രൈ, നമ്മുടെ ഗ്രീൻ കളർ ഫിഷ് ഫ്രൈ. മസാല എല്ലാം ഗ്രീൻ ആയിരുന്നു, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്ത് വന്നപ്പം അത് ഇതായിപ്പോയി കറുത്ത് പോയി. നമ്മുടെ കുഴപ്പമില്ല, എന്നായാലും നമുക്കൊന്ന് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. എന്നിട്ടൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണെന്ന് അറിയത്തില്ല. നല്ല മണമൊക്കെ വരുന്നുണ്ട്, കഴിച്ചു വന്നേ എങ്ങനെ ഉണ്ടെന്ന്. ക്യാമറ ഒന്ന് തിരിച്ചു വരാനായിട്ട് ആരും ഉദ്ദേശിച്ചില്ല, ക്യാമറയാണ് ജോലിക്ക് വരുന്നത്. കഴിക്കാം അറിയാം, നമുക്ക് നമ്മുടെ ഏരിയ തന്നെ നോക്കാം. സവോള കഷ്ണം എടുത്ത് അതിൽ വെച്ച് നോക്കാം അടിപൊളിയായിട്ട് നോക്കാം. അത് രുചിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല എരിവും ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരു കുറവുള്ളൂ കേട്ടോ, നല്ലോണം നോക്കിട്ടുണ്ട്. എന്തായാലും നിങ്ങളും ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് ഒരു ഫ്രൈ ചെയ്യുന്ന വീട് ഇട്ടായിരുന്നു, അത് ഏരിയും അടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, പക്ഷെ അതൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഞാനിതൊന്ന് തീർത്തിട്ട് വരാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കാം. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം.